നമസ്കാരം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ നിരോധനത്തോടുകൂടി നിരോധനവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ വെളിച്ചെത്തുവന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇതെല്ലാം പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ സ്ഥിതി എന്താകുമായിരുന്നു എന്നോർത്ത് ഞെട്ടാത്തവരില്ല സത്യത്തിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രാജ്യസുരക്ഷയുടെയും രാജ്യത്തിൻ്റെ വളർച്ചയുടെയും അഴിമതി കേന്ദ്രങ്ങളിൽ നിന്ന് തുടച്ചു നീൽ നീക്കുന്നതിലും വലിയ ശ്രദ്ധയാണ് നരേന്ദ്രമോദി സർക്കാർ നൽകിയത് എന്ന് നമുക്കറിയാം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ കലാപങ്ങൾ നടന്നിരുന്ന സമയമായിരുന്നു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷം നടക്കുകയായിരുന്നു കശ്മീരിൽ മാത്രമായിരുന്നില്ല കശ്മീരിൽ പതിറ്റാണ്ടുകളായി സംഘർഷം നിലനിന്നിരുന്നു രാജ്യത്തിൻ്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സംഘർഷങ്ങളുണ്ടായിരുന്നു കേരളത്തിൽ തീവ്രവാദം മുളപൊട്ടി തുടങ്ങിയിരുന്നു എന്നു മാത്രമല്ല കേരളത്തിൽ തീവ്രവാദം പോലെ ശക്തി പ്രാപിച്ചു വരുന്ന സമയം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ സുരക്ഷ ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുമ്പോൾ നരേന്ദ്രമോദിക്ക് ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു പക്ഷേ ആവശ്യത്തിന് ഗൃഹപാഠം ചെയ്ത ശേഷം തന്നെയാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തിൻ്റെ ഭരണ സാരഥ്യം ഏറ്റെടുത്തത് എന്ന് വസ്തുതകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ജമ്മുകശ്മീരിനെ ആദ്യ അഞ്ചു വർഷം മെരുക്കിയെടുക്കുകയായിരുന്നു അവിടെ പ്രശ്നമുണ്ടാക്കുന്ന ഭീകരരെ പട്ടിക തയ്യാറാക്കി വധിച്ചു നമ്മുടെ സുരക്ഷാ സുരക്ഷാസേന അതിനുശേഷം ജമ്മുകശ്മീരിൽ അധികാരത്തിൽ വന്നു അവിടെ ബി ജെ പിയുമായി പ്രത്യയശാസ്ത്രപരമായി യാതൊരു തരത്തിലും സഹകരിച്ചു പോകാൻ കഴിയാത്ത പ്രത്യയശാസ്ത്രമുള്ള പ്രാദേശിക പാർട്ടികൾ പി ഡി പി പോലുള്ള പ്രാദേശിക പാർട്ടികളുമായി പോലും സഖ്യമുണ്ടാക്കി ആ ഭരണ ആ സംസ്ഥാനത്ത് ഭരണം നിലനിർത്തി അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തന്നെ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരുന്നു അതിനുശേഷം ആ സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പദവിയെടുത്തു കളയുന്നു ഇന്ന് ജമ്മുകാശ്മീർ എന്ന സംസ്ഥാനം രാജ്യത്തെ മറ്റേതൊരു സംസ്ഥാനത്തെയും പോലെയുള്ള ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നുവെന്ന് മാത്രമല്ല ആ സംസ്ഥാനത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തിരുന്നു അത് ജമ്മുകാശ്മീരിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ തീരുമാനമായിരുന്നു ബി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പതിറ്റാണ്ടുകളായി ഉന്നയിക്കുന്ന ഒരാവശ്യം കൂടിയായിരുന്നു അവരുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു അതവർ നടപ്പിലാക്കി ഇതുമാത്രമല്ല കാശ്മീരിൽ അതോടുകൂടി സമാധാനം പതിയെ പതിയെ തിരികെ വരുന്നു ഇപ്പോഴും കാശ്മീരിൽ തീവ്രവാദം അവസാനിച്ചു എന്ന് പറയാറായിട്ടില്ല പക്ഷേ അവിടെ സമാധാനപൂർണമായ ഒരു ജനജീവിതം തിരികെ വരുന്നു എന്നുള്ളതിന് ധാരാളം സൂചനകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും കാശ്മീർ മാത്രമല്ല വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അവിടെ ഒരൽപ്പം മൃദു സമീപനമാണ് ബി സർക്കാർ ആ ഭാഗത്തെ കലാപങ്ങളോട് അല്ലെങ്കിൽ ആ ഭാഗത്തെ സംഘർഷത്തോട് കാണിച്ചത് പല സംഘടനകളുമായും സന്ധിയുണ്ടാക്കി കരാറിലേർപ്പെട്ടു അവരുമായി സംസാരിച്ചു എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം തീർച്ചയായിട്ടും വികസനമില്ലായ്മ ജനങ്ങളെ പാർശ്വവൽക്കരിക്കുന്ന പതിറ്റാണ്ടുകൾ നീണ്ട ഭരണം ഇതെല്ലാമായിരുന്നു അവിടെ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത് എന്ന് ഇവിടെ നരേന്ദ്രമോദി മനസ്സിലാക്കുന്നു അങ്ങനെ അവിടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ എട്ട് വർഷമായി നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങൾ അവിടെ നടത്തിയിട്ടുള്ള പണം അവിടെ ചിലവഴിച്ചിട്ടുള്ള പണം ഇതെല്ലാം തന്നെ വളരെ നഗ്നമായ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലെത്തിക്കുന്നു വികസനമില്ലായ്മ ഒരു വിഭാഗം ജനതയെ അവഗണിക്കുമ്പോൾ അവിടെ സംഘർഷങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ് പക്ഷേ ഇന്ന് ഭൂരിപക്ഷം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭരിക്കുന്നത് അവിടെ ജനജീവിതം സമാധാനപൂർണമാണ് മൂന്നാമതായി ഈ രാജ്യത്തുണ്ടായിരുന്ന ഇടത് തീവ്രവാദമാണ് നക്സലൈറ്റുകൾ തീർച്ചയായും രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് നിരവധി തിരിച്ചടികൾ അല്ലെങ്കിൽ സുരക്ഷാ സൈനികർക്കെതിരെ നിരവധി ആക്രമണങ്ങൾ ഒക്കെ നക്സലൈറ്റുകൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ഇന്ന് ഈ നിമിഷം നക്സലൈറ്റുകളുടെ പ്രധാന താവളമായ ബുദ്ധ പഹാട് പിടിച്ചെടുത്തുകൊണ്ട് ഇടത് തീവ്രവാദത്തെ എന്നേക്കുമായി നശിപ്പിക്കാനുള്ള ഒരു വലിയ നാഴികക്കല്ല് കേന്ദ്രം പിന്നിട്ടിരിക്കുന്നു ആഭ്യന്തര സുരക്ഷയിൽ സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണ് ബുദ്ധ പഹാട് പിടിച്ചെടുക്കലിലൂടെ ഇന്ത്യ നടത്തിയത് അടുത്തതായി പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ആസ്ഥാനം ഡൽഹിയിലാണ് പക്ഷേ അതിൻ്റെ പ്രഭവ സ്ഥാനം കേരളമാണ് അതിൻ്റെ പ്രധാന കേന്ദ്രം കേരളമാണ് പ്രധാന ബ്രീഡിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ് ഇവിടെ കുട്ടിയിട്ട് പെരുകുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് മറ്റൊരു കശ്മീരാക്കി കേരളത്തെ മാറ്റിയെടുക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും പോപ്പുലർ ഫ്രണ്ട് ഇവിടെ ഒരുക്കിയിരുന്നു എല്ലാം നിരീക്ഷിച്ച് കാത്തിരുന്നു എത്ര വരെ പോകുമെന്ന് കാത്തിരുന്നു ഏതുവരെ ഇവരെത്തുമെന്ന് കാത്തിരുന്നു അവർക്ക് എല്ലാവിധ ജനാധിപത്യ അവകാശങ്ങളും നൽകി അവരുടെ ഓരോ ചലനവും നിരീക്ഷിച്ചു ഏറ്റവും ഒടുവിൽ അവരുടെ കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എണ്ണി എണ്ണി കണ്ടുപിടിച്ചു ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ അതിനെ തുടർന്നൊരൊറ്റ സുപ്രഭാതത്തിൽ ഈ രാജ്യത്തെ എല്ലാ സെന്ററുകളിലേക്കും പോപ്പുലർ ഫ്രണ്ട് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിരുന്ന എല്ലാ കേന്ദ്രങ്ങളിലേക്കും രാജ്യത്തിൻ്റെ ഭീകരവിരുദ്ധ അന്വേഷണ ഏജൻസിയായ എൻ ഐ എ ഇരച്ചു കയറുകയായിരുന്നു രണ്ട് ഘട്ടമായി നടന്ന റെയ്ഡുകൾ ചോദ്യം ചെയ്യലുകൾ പാസ്പോർട്ട് റദ്ദാക്കലുകൾ അങ്ങനെ ഈ മഹാരാജ്യത്തിനെതിരെ നടന്നു വന്ന ഒരു വലിയ യുദ്ധ സന്നാഹത്തെ തന്നെ കേന്ദ്ര സർക്കാർ പൊളിച്ചടുക്കിയിരിക്കുന്നു അതാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധനം പോപ്പുലർ ഫ്രണ്ടിനെ മാത്രമല്ല അനുബന്ധ സംഘടനകളെയും അവർ പണം സമ്പാദിക്കാനായി അവർ കുറ്റകൃത്യങ്ങൾ മറച്ചു പിടിക്കാനായി അവർ ഭീകരപ്രവർത്തനം മറച്ചു പിടിക്കാനായി അവർ അന്താരാഷ്ട്ര ഭീകര സംഘടനകളായ ഐ എസിനെയും അതുപോലെ തന്നെ അൽ ബന്ധപ്പെട്ട വഴികൾ ഇതെല്ലാം കണ്ടെത്തിക്കൊണ്ട് എല്ലാ അനുബന്ധ സംഘടനകളെയും കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുന്നു അവശേഷിക്കുന്നത് എസ് മാത്രമാണ് എസ് ഡി കാര്യം ഇപ്പോഴൊന്നും പറയാറായിട്ടില്ല എങ്കിലും എന്തും സംഭവിക്കാം പക്ഷേ അടുത്തത് ആര് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കഴിഞ്ഞ ദിവസം പരിസ്ഥിതി മന്ത്രിമാരുടെ ഒരു യോഗത്തിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞിരുന്നു രാജ്യത്ത് വികസന മുടക്കികൾ നിറഞ്ഞാടുകയാണ് റിപ്പീറ്റ് രാജ്യത്ത് വികസന മുടക്കികൾ എന്നൊരു വിഭാഗമുണ്ട് രാജ്യത്തിൻ്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നവർ രാജ്യത്ത് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളെ തടസ്സപ്പെടുത്തുന്നവർ രാജ്യത്തിൻ്റെ അഞ്ച് ട്രില്യൺ സമ്പദ്വ്യവസ്ഥ എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറാനുള്ള ആ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്നവർ അവർ അർബൻ നെക്സലൈറ്റുകളാണ് എന്ന് വളരെ വ്യക്തമായി നരേന്ദ്രമോദി പറഞ്ഞു അത് വെറും വാക്കല്ല ആരാണ് അർബൻ നക്സലൈറ്റുകൾ എന്താണ് ഇവർ ചെയ്യുന്നത് എന്താണ് ഇവരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവരെ തടയിടാൻ എങ്ങനെ കഴിയും ഇവരെ എന്തുകൊണ്ട് രാജ്യം തടയണം ഇതിൻ്റെയൊക്കെ ഉത്തരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മേശപ്പുറത്തുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ആ വാക്കുകൾ അടുത്ത നീക്കം തീർച്ചയായും ഈ അർബൻ നക്സലൈറ്റുകൾക്കെതിരെ തന്നെയായിരിക്കും വിഴിഞ്ഞം സമരം ഉൾപ്പെടെയുള്ളവ ഇവിടെ അരങ്ങ് തകർക്കുന്നുണ്ട് സർദാർ സരോവർ ഡാമിനെതിരെ നടത്തിയ സമരത്തെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് കൂടംകുളം സമരത്തിനെതിരെ അല്ലെങ്കിൽ കൂടംകുളം വൈദ്യുത പദ്ധതിക്കെതിരെ നടത്തിയ സമരത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞത് രാജ്യത്തിൻ്റെ വികസനം അത് നടന്നേ മതിയാകൂ കാരണം രാജ്യത്തിൻ്റെ പരമവൈഭവം ലക്ഷ്യമിടുന്ന ഒരു സംഘടനയുടെ ഭാഗമാണ് നരേന്ദ്രമോദി അതുകൊണ്ട് രാജ്യം ഈ ലോകത്ത് ഒന്നാമതെത്തിയേ മതിയാകൂ തടസ്സം നിൽക്കുന്നത് ആരാണോ അവർക്ക് എല്ലാവിധ ജനാധിപത്യ അവകാശങ്ങളും നൽകും പക്ഷേ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അട്ടിമറിക്കാൻ ഈ രാജ്യത്തിൻ്റെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തിയാൽ ഈ രാജ്യത്തെ നിയമങ്ങൾക്കെതിരായി പ്രവർത്തിച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാവും എന്ന് തന്നെയാണ് കഴിഞ്ഞ എട്ട് വർഷത്തെ നരേന്ദ്രമോദി ഭരണം സൂചിപ്പിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമയ്യ ന്യൂസ്